നികുതി വെട്ടിപ്പ് മാത്യു കുഴൽനാടന്റെ വിശദീകരണം തള്ളുകയാണ് സി പി ഐ എം ന്യായവിലയുടെ അടിസ്ഥാനത്തിലല്ല സംസ്ഥാനത്ത് ഭൂമി കച്ചവടം നടക്കുന്നത് അഞ്ചുമാറും ഇരട്ടി വില വർദ്ധിക്കാറുണ്ട് ആരോപണങ്ങളിൽ മാത്യു കുഴൽനാടൻ ആദ്യം കൃത്യമായി മറുപടി പറയട്ടെ എന്നും അതിനുശേഷം മാത്യുവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നുമാണ് സി പി എമ്മിന്റെ നിലപാട് സെയ്ഫ് സൈല്ലീൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് സെയ്ഫ് എല്ലാ ഡോക്യുമെന്റ്സും നൽകാം സി പി ഐ എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് എന്നാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറയുന്നത് ആർക്കും എന്തും പരിശോധിക്കാം അദ്ദേഹം ദീർഘമായ ഒരു മറുപടി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു സി പി എം അതിലെ പോയിന്റ് ഇപ്പോഴും ക്ലിയർ അല്ല എന്ന് പറയുന്നത് മൂന്ന് നാല് കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത് സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായി നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് മാത്യു കുഴൽനാടൻ ഉന്നയിക്കപ്പെട്ട അട്ട ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല നിരവധി ആരോപണങ്ങൾ മാത്യുവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നതിനപ്പുറം ഉയർന്നു വന്ന ആരോപണങ്ങൾ കൃത്യമായ മറുപടി പറയുന്നില്ല ഫെയാലുവിനേക്കാൾ തുക താൻ നികുതിയായിട്ട് സംസ്ഥാന സർക്കാരിൽ അടച്ചിട്ടുണ്ട് ആറു ലക്ഷത്തോളം രൂപ അധികമായി സംസ്ഥാന സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട് എന്നാണ് മാത്യു കുലനാടൻ തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് എന്നത് അതിന് സി പി എം നൽകുന്ന മറുപടി ഫെയർവാലുവിന്റെ അടിസ്ഥാനത്തിലല്ല ന്യായവിലയുടെ അടിസ്ഥാനത്തിലല്ല സംസ്ഥാനത്ത് ഭൂമി കച്ചവടം നടക്കുന്നത് ന്യായവിലയേക്കാൾ അഞ്ചും ആറും ഇരട്ടി തുകയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഭൂമി കച്ചവടം ഉണ്ടാകുന്നത് മാത്യുവിന്റെ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് മൂന്നര കോടി രൂപയുടെ സ്വത്ത് എന്നുള്ളതാണ് അതിന് േക്കാൾ അതിൻ്റെ നേരെ ഇരട്ടി തുകയാണ് ആ റിസോർട്ടിന് വരുന്നത് അതായത് ഏഴു കോടിയോളം രൂപ വില വരുന്ന റിസോർട്ടാണ് ആ ചിന്നക്കനാലിലുള്ളത് ഏഴു കോടി രൂപ വരുമ്പോൾ അറുപത് ലക്ഷത്തോളം രൂപ നികുതിയായി അടയ്ക്കേണ്ടതുണ്ട് പക്ഷെ അറുപത് ലക്ഷത്തോളം രൂപ നികുതിയായിട്ട് മാത്യു കൊൾനാടൻ അടച്ചിട്ടില്ല അതായത് ഫെയർ വാലുവിൻ്റെ അടിസ്ഥാനത്തിലാണിത് താൻ പണം പണമടച്ചത് എന്ന് മാത്യു വിശദീകരിക്കുമ്പോൾ ആ വാദത്തെ സി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെയർ വാല്യുവിൻ്റെ അടിസ്ഥാനത്തിലല്ല സംസ്ഥാനത്ത് ഭൂമി കച്ചവടം നടക്കുന്നത് യഥാർത്ഥ വിലയുണ്ട് സംസ്ഥാനത്ത് ഓരോ സ്ഥലത്ത് യഥാർത്ഥ ഭൂമിയുടെ യഥാർത്ഥ വിലയുണ്ട് ആ ആ വിലയാണ് കച്ചവടമായി വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്യു കുഴൽനാടൻ നികുതി അടയ്ക്കേണ്ടത് പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് അതല്ല പിന്നെ മറ്റൊരു വാദം മുന്നോട്ട് വരുന്നത് അറുപത് ലക്ഷം രൂപ ഇന്നലെ മാത്യു കുഴൽനാടൻ ലോൺ എടുത്തു എന്ന് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ പതിനാറ് ലക്ഷം രൂപ മാത്രമേ ലോണായിട്ടുള്ളൂ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് സി പി എമ്മിന്റെ നേതാക്കൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകളുണ്ട് അതുകൊണ്ട് തന്നെ മാത്യുവിന്റെ വെല്ലുവിളി ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറല്ല ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ മാത്യുക്കുള്ള നടൻ ആദ്യം കൃത്യമായ വിശദീകരണം നൽകട്ടെ ആ വിശദീകരണം തൃപ്തികരമാണ് എന്നുണ്ടെങ്കിൽ മാത്യു ഉയർത്തുന്ന വെല്ലുവിളി ആ ഈ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെ ആരെങ്കിലും അല്ലെങ്കിൽ തോമസ് ഐസക് അടക്കമുള്ള ആരെങ്കിലും വിഴു താൻ എല്ലാ രേഖകളും കാണിക്കാം എന്ന വെല്ലുവിളി അത് ഏറ്റെടുക്കുന്നത് മാത്യു കൃത്യമായ വിശദീകരണം നൽകിയതിന് ശേഷമാകാം ഇപ്പോൾ വിശദീകരണം തൃപ്തികരമല്ല മാത്യു പറഞ്ഞതിനകത്ത് നിരവധി കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്നു പിന്നീട് വീണയുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യം വീണയുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് സി പി എന്നാണ് അവർ വിശദീകരിക്കുന്നത് മാത്രമല്ല ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ അത് ആദായനികുതി വകുപ്പിന്റെ തർക്കപരിഹാര ബോർഡിന്റെ വിധിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സി നിന്ന് കിട്ടിയ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് വീണയുടെ കണക്ക് പരിശോധിക്കുന്ന പണിയല്ല സി പി എന്ന വിശദീകരണം കൂടി അവിടെ നിന്ന് വരുന്നുണ്ട് എന്തായാലും മാത്യു കുടൻ് വെല്ലുവിളി സിപിഎം ഏറ്റെടുക്കുന്നില്ല മാത്രമല്ല മാത്യു നൽകിയ വിശദീകരണം അത് തൃപ്തികരമല്ല എന്ന് സിപിഎം നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതിന് നേരത്തെ പറഞ്ഞ ചില കാരണങ്ങളാണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് ന്യായവിലയുടെ അടിസ്ഥാനത്തിലല്ലവടം നടക്കുന്നത് ന്യായവിലയേക്കാൾ അഞ്ചു ആറും ഇരട്ടി തുക അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഭൂമി കച്ചവടം യഥാർത്ഥത്തിൽ നടക്കുന്നത് ആ തുക യഥാർത്ഥ വിലയുടെ ഒരു ശതമാനം ഇത്ര ശതമാനമാണ് നികുതിയായിട്ട് സംസ്ഥാന സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത് മാത്യു മാത്യൂക്കുള്ള പറയുന്നത് സർക്കാർ നിശ്ചയിച്ച ന്യായവരുടെ അടിസ്ഥാനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ തുക നികുതിയായി താൻ ഒടുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം സർക്കാർ നിശ്ചയിക്കുന്ന ഫെയർവാലുവിനേക്കാൾ മുകളിലായിരിക്കും എപ്പോഴത്തേക്കും കച്ചവടം പക്ഷേ നിയമപരമായും സാങ്കേതികമായും മാത്യു പറഞ്ഞതല്ലേ കഴമ്പുള്ളത് കാരണം അതിനേക്കാൾ മുകളിൽ കച്ചവടം നടക്കാറുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും അതൊരു ലീഗൽ ക്ലെയിം ആയിട്ട് ഒരു പോയിന്റ് ആയിട്ട് മുന്നോട്ട് വെക്കാൻ സത്യത്തിൽ കഴിയുമോ സൈഫ് നിയമപരമായിട്ട് അതിനകത്ത് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു നിഷേ അത് സൂചിപ്പിച്ചത് വസ്തുതയാണ് ഫെയർ വാലുവിന്റെ അടിസ്ഥാനത്തിൽ ആണ് സംസ്ഥാനത്ത് ഭൂമി കച്ചവടം അതായത് നിയമപരമായിട്ട് മാത്യു പറയുന്ന വാദങ്ങൾ നിലനിൽക്കും യഥാർത്ഥ വസ്തുത അതല്ല എന്നല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് മുത്തു മുഴുവൻ അറിയാം കാരണം യഥാർത്ഥ വിലയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഭൂമി കച്ചവടം നടക്കുമ്പോൾ അതിന്റെ ഇത്രയും ശതമാനം ഈ സർക്കാരിന്റെ നികുതിയായി അടയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് മിക്ക ആൾക്കാരും ചെയ്യുന്നത് അതൊരു യഥാർത്ഥ ഒരു യാഥാർത്ഥ്യമാണ് അത് കണ്ണടച്ചിരിട്ടാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് ആ പണം സംസ്ഥാന സർക്കാരിന് അടക്കേണ്ടതുണ്ട് സാധാരണ അങ്ങനെ നടക്കാറില്ല പറയുന്നത് ാണ് നിയമപരമായിട്ട് നിലനിൽപ്പു പക്ഷെ സി പി എം അത് അംഗീകരിക്കുന്നില്ല സി പി എം പറയുന്നത് ഫെയർ വാലുവിന്റെ അടിസ്ഥാനത്തിലല്ല കച്ചവടം നടക്കുന്നത് അത് യഥാർത്ഥ വിലയും കൂട്ടിക്കൊളിക്കേണ്ടതില്ല ഇതിൽ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യം ഒരു പി ഇന്നലെ ആരോപണം എറണാകുളം ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നു ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് ദീർഘമായ മറുപടി അതിന് പറയുകയാണ് മാത്യു നാടൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മറുപടി പറയുന്നു അത് വ്യക്തമാണെങ്കിലും അല്ലെങ്കിലും ഒപ്പം തന്നെ തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതും വ്യക്തിപരവുമായ എല്ലാ രേഖകളും പരിശോധിക്കാൻ സി അദ്ദേഹം വിളിക്കുന്നു ഏത് ഏജൻസിയുടെ അന്വേഷണത്തെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു ആ സത്തിൽ ഇനിയിപ്പം ഉണ്ടാവേണ്ടത് ഒരു കുഴപ്പമുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിയാണ് വരേണ്ടത് ഞാൻ ചോദിക്കുന്നത് അതിനോടൊപ്പം തന്നെ വീണാ വിജയൻ്റെ കേസിൽ അദ്ദേഹം ചില ചലഞ്ച് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് സി പി എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് അതായത് മാത്യു കുഴർനാടനെ ഇങ്ങനെ ഒരു വിവാദത്തിൽപ്പെടുത്തിയതോടെ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസ് ഒന്ന് ഡൗൺ പ്ലേ ആയി എന്ന് എന്ന് വിചാ എന്ന് വെച്ചാൽ അതൊന്ന് താഴെപ്പോയി എന്ന് വിചാരിക്കുന്നുണ്ടോ സി പി എം എന്താണ് സി പി എമ്മിൻ്റെ ആ കാര്യത്തിൽ വിലയിരുത്തൽ എന്താണ് നിഷാദ് അങ്ങനെ കരുതാൻ കഴിയുന്നില്ല സി പി എം നേതാക്കൾ അത് പറയുന്നില്ല കാരണം മാത്യു കുഴിനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴെല്ലാം വീണാ വിജയൻ ഇപ്പുറത്ത് ആ വിഷയം ഉയർന്നു നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്യു കുഴൽനാടിനെതിരെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ തിരിയുന്നതെന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്യു കുഴനാടും തമ്മിൽ നിയമസഭയിൽ ഏറ്റുമുട്ടിയെന്നുള്ള നമ്മൾ കാണുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള വേദിയല്ല കേരളത്തിലെ നിയമസഭ എന്ന വാചകം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മാത്യു കുഴൽനാടിനെതിരെ തിരിഞ്ഞത് അന്ന് മുതൽ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരുന്നത് മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് മാത്യു ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം സി പി എം ഉയർത്തുന്നത് അതായത് ഇതിന്റെ ഏക പോയിന്റ് തുടക്കം എന്ന് പറയുന്നത് വീണാ വിജയനാണ് അതുകൊണ്ട് മാത്യു കുളനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിലെല്ലാം ഈ വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരും എന്ന ബോധ്യം ഉണ്ട് അതുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി സി പി എം നേതൃത്വം തയ്യാറാകുന്നില്ല നിരവധി രേഖകൾ നമ്മൾ നേതാക്കന്മാരോടും അല്ലാതെയും സംസാരിക്കുമ്പോൾ മാത്യു കുളനാട് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടും അല്ലാതെയുള്ള നിരവധി രേഖകൾ സി പി എം നേതൃത്വം ഇതുവരകം തന്നെ ശേഖരിച്ചുവച്ചിട്ടുണ്ട് അത് ഓരോ ദിവസവും പുറത്തു വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ് ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ തന്നെ ഒരു രേഖ ആ പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഇതിന്റെ രേഖകൾ പുറത്തുവരും ഈ വിഷയത്തിൽ വീണാ വിജയത്തിന് പുറത്തൊരു ഭാഗത്തുണ്ട് എന്ന് കരുതിക്കൊണ്ട് മാത്യു കുടുന്നാടനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്